Hi, hello guys, this is Vishnu Subramanian and I am back with a new video. Hope you guys like it. അപ്പോൾ ഇന്നത്തെ സംഭവം എന്താ ചെയ്യുന്നാൽ ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ ലോക്ക്ഡൗൺ ആയിരുന്നു, വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീട്ടിലിരുന്ന് വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ റൂമിലൊന്ന് കയറി. അപ്പോൾ റൂമിൽ കയറിയപ്പോൾ അത്യാവശ്യം നല്ല മോശം കണ്ടീഷനിലായിരുന്നു. അപ്പോൾ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ ഒതുക്കുന്ന കൂട്ടത്തിൽ എനിക്ക് എൻ്റെ പഴയ ഒരു ബോക്സ് കിട്ടി. അപ്പോൾ ആ ബോക്സിനകത്തു നിന്ന് എനിക്ക് എൻ്റെ കുറേ പണ്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന കുറേ സാധനങ്ങൾ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു പെൻഡ്രൈവും പിന്നെ ഒരു മെമ്മറി കാർഡും കിട്ടിയായിരുന്നു. ഞാൻ ആ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ സിസ്റ്റത്തിലേക്ക് അത് കണക്ട് ചെയ്തു. കണക്ട് ചെയ്തപ്പോൾ രണ്ട് വർക്കിംഗ് കണ്ടീഷനിലല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ഞാനിതൊന്ന് നേരാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കുറച്ചൊന്ന് എന്താ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ടിപ്സൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ ആ ടിപ്സ് യൂസ് ചെയ്തിട്ട് മെമ്മറി കാർഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി കമാൻഡ്. അപ്പോൾ അബദ്ധവശാൽ എൻ്റെ മെമ്മറി കാർഡ് നേരെയായി. അപ്പോൾ ആ അതേ ട്രിക്ക് ഞാൻ ആ പെൻഡ്രൈവിലും കൂടി ഇന്നിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മെമ്മറി കാർഡ്. സാൻഡിസ്കിൻ്റെ 32 GB എസ് ഡി കാർഡാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ പെൻഡ്രൈവ്. നമ്മൾ ഇതിലാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. സാധനം കാണുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ സിസ്റ്റത്തിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്തതിന് ശേഷം മൈ കമ്പ്യൂട്ടറിലേക്ക് പോവുക. എന്നിട്ട് USB സെലക്ട് ചെയ്യുക. അപ്പോൾ USB ഡ്രൈവ് നോട്ട് ഡിറ്റക്റ്റഡ് എന്ന് പറയുകയാണെങ്കിൽ നേരെ സ്റ്റാർട്ട് ബട്ടണിലേക്ക് പോവുക. അവിടെ CMD എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ബോക്സ് ഓപ്പൺ ആവും. അതിൽ ഡിസ്ക് പാർട്ട് എന്നുള്ള കമാൻഡ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വേറെ ഒരു കമാൻഡ് പ്രോംപ്റ്റിൻ്റെ ഒരു ബോക്സ് ഓപ്പൺ ആവും. അതിൽ ലിസ്റ്റ് ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കമാൻഡ് അടിച്ചു കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് അതിലുള്ള ഡിസ്കിൻ്റെ ലിസ്റ്റ് കിട്ടും. അപ്പോൾ ഡിസ്ക് 01, അതിൽ നമുക്ക് ഡിസ്ക് 1 ആണ് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് സെലക്ട് ഡിസ്ക് 1 എന്നിട്ടുള്ള കമാൻഡ് അടിച്ചു കൊടുക്കണം. അതിനുശേഷം ലിസ്റ്റ് ഡിസ്ക് ലിസ്റ്റ് വോളിയം എന്ന് അടിച്ചു കൊടുക്കുക എന്നുള്ള കമാൻഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കതിൽ വോളിയം 0, 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ റിമൂവബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വോളിയം ഏതാണോ ആ വോളിയത്തിൻ്റെ നമ്പർ അടിച്ചു വെക്കുക. ഇതിൽ നമുക്ക് വന്നിട്ടുള്ള വോളിയം 6 ആണ്. അപ്പോൾ സെലക്ട് വോളിയം 6 എന്നുള്ള ഓപ്ഷൻ അമർത്തി അടിച്ചു കൊടുക്കുക. ഓപ്ഷനല്ല, കമാൻഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ വോളിയം 6 സെലക്ട് ആയിട്ടുണ്ട്. എന്നിട്ട് ക്ലീൻ എന്ന കമാൻഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഡിസ്ക് ക്ലീനിങ് സക്സീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് പാർട്ടീഷൻ പ്രൈമറി എന്ന കമാൻഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഡിസ്ക് സക്സീഡർ ക്രിയേറ്റ് പാർട്ടീഷൻ എന്ന് പറഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഫോർമാറ്റ് FS=NTFS എന്ന കമാൻഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ അവർ ഫോർമാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 100% ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിൽ 100% ആയതിന് ശേഷം നമ്മൾ PC യിൽ കയറിയിട്ട് USB ഡ്രൈവ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് വിൻഡോ കാണുകയാണെങ്കിൽ പെൻഡ്രൈവ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് വർക്കിംഗ് കണ്ടീഷനിലായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി വിചാരിക്കണോ. പിന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു ട്രിക്ക് എല്ലാ ഡിവൈസിനും സപ്പോർട്ട് ചെയ്തു എന്ന് വരില്ല. ചില അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ കമാൻഡ്സ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡിവൈസിൻ്റെ നെയിം അല്ലെങ്കിൽ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിൽ നമ്മളുടെ ഫോൾഡർ നെയിമും പിന്നെ വോളിയം നെയിമും ഒക്കെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യണം. അല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിലെ ഡാറ്റാസ് ലോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ വീഡിയോ എൻഡ് ചെയ്യാനായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് എനിക്ക് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.